ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ട്രാച്ച്. ഞാൻ ചെയ്യുന്ന വീഡിയോ അയ്യപ്പൻമുടി എന്ന് പറഞ്ഞ ഒരു പാറക്കെട്ടും അതിൻ്റെ മുകളിൽ അമ്പലത്തെ പറ്റിയാണ്. അപ്പോൾ അയ്യപ്പൻമുടി എന്ന് പറയുന്നത് കോതമംഗലത്ത് നിസ്സാരം കിലോമീറ്റർ ഉള്ളൂ, ഒരു 10-12 താഴെ ഉള്ളൂ. ഭൂതത്താങ്കട്ട് ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റിനും അത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളത് തട്ടേക്കാട് പോകുന്ന വഴിയാണ്. പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒരു ചെറിയൊരു മൂന്നുംകുടി ജംഗ്ഷൻ, മൂന്നുംകുടി ജംഗ്ഷൻ പറയാനല്ല, ചെറിയൊരു ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ അടുത്തോട്ട് പോകുന്ന ഈ അണ്ണാറ വാഴയുടെ ഇടയിൽക്കൂടി വഴിയിൽ കൂടി പോയി കഴിയുമ്പോൾ നമ്മൾ ഈ പാറക്കെട്ടിന് മുമ്പിലാണ് വരുന്നത്. ഇവിടെ ഇരിക്കൊണ്ട് പണ്ട് ബൈക്കിൽ കുട്ടികൾ വന്നിട്ട് അവർ ബൈക്ക് കൊണ്ട് ഇതിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബൈക്ക് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബൈക്ക് റൈഡിങ് ഒരു കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ കയറുന്ന വഴിയിൽ ഒരു വീട്ടുകാർ അവർ ചെറിയൊരു സർബത്ത്, സോഡ, വെള്ളമെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ കടയുണ്ട്. അതൊരു രീതിയിൽ ആശ്വാസമാണ്. നമ്മൾ അവിടുന്ന് വേറെ കടകളൊന്നും ഈ പരിസരത്ത് ഇല്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് സ്വാഭാവിക വെള്ളം കയ്യിൽ വെള്ളം വാങ്ങാം, തിരിച്ചിറങ്ങുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും. അപ്പോൾ ഇതിവർ പറയുന്നത് 400 ഏക്കറാണ് ഈ പാറക്കെട്ടെന്നാണ് പറയുന്നത്. 400 ഏക്കർ നമുക്ക് തോന്നില്ല, ഒരു പക്ഷേ താഴെയുള്ള താഴ്വാരം കൂടി കണക്കായിട്ടായിരിക്കും. പിന്നെ ഇത് കുത്തനെയുള്ളൊരു കയറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മഴക്കാലത്ത് കയറുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കുത്തനെ കയറുന്നതിന് പകരമായിട്ട് നമ്മൾ ഒരു സൈഡ് കുറച്ച് കയറി പിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ പാറയുടെ രൂപം നോക്കിയിട്ട് കയറിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കയറാൻ പറ്റും. ഒരു 20-25 മിനിറ്റോട് എടുക്കും നമ്മൾ അധികം ബുദ്ധിമുട്ടില്ലാതെ ധൃതി പിടിക്കാണ്ട് കയറിയാൽ. അയ്യപ്പൻമുടി എന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം. ഇപ്പം ഇന്നലെ ഞങ്ങൾ വന്നതിൻ്റെ മെയ് 1, 2024 ഇവിടെ വന്നത് മെയ് ദിനത്തിന്. തലേ ദിവസം നല്ല മഴയുറന്നു. അമ്പലത്തിൽ ചെറിയ റിനോവേഷൻ നടക്കുകയാണ്. ഒരു ഉപദൈവത്തിൻ്റെ ചെറിയൊരു അമ്പലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൂജകളുണ്ട്, രാവിലെയും വൈകുന്നേരം പൂജകളുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലം ഉള്ളതുകൊണ്ടാണ് ഇവിടെ അയ്യപ്പൻ മുടിയെന്ന് ഇത് അറിയപ്പെടാൻ കാരണം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോഴൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കയറി കഴിഞ്ഞാൽ തണുത്ത കാറ്റ് നമ്മുടെ മുഖത്ത് അടിക്കുന്നു. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി, ചെരുപ്പും അതുപോലെ ഷൂസെല്ലാം ഊരി വെച്ചിട്ട് അമ്പലത്തിൽ കയറുന്ന രീതിയിൽ കയറി. ഇപ്പോൾ ചെറിയൊരു അമ്പലമാണ്, ഒരു 10-12 സെൻറ്റിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഒരു വലിയൊരു അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ട്, ഒരു ചെറിയ അമ്പലമുണ്ട്. അതിന് സൈഡിൽ ഉപദേവത, അതിന് പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആരാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നിട്ട് സെൽഫിയൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ഒരു വൈകുന്നേരം വന്നിട്ട് ഇവിടെ ഇരിക്കുകയും കാറ്റ് കൊള്ളുകയും അതേപോലെ തന്നെ സൂര്യാസ്തമയം കാണാൻ അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ഥലമാണ്. ട്രക്കിങ്ങിൽ നിന്ന് മാത്രമല്ല, കുട്ടികൾക്കും 70 വയസ്സുള്ള കാരണന്മാർ വരെ കയറണ കണ്ടു. അപ്പോൾ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആടിയ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. പിന്നെ വൈകുന്നേരം ഒരു 6-6:30 സൂര്യാസ്തമിക്കാറായി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് വൺ ഡേ പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം അഭയാരണ്യം, അത് കഴിഞ്ഞ് പാണിയിലി പോരെ, പിന്നെ ഭൂതത്താങ്കെട്ട്, വൈകുന്നേരം ഇവിടെ അവസാനിക്കാം. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇഞ്ചിത്തോട്ടിൽ ബോട്ടിങ്ങിന് പോവാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കാണാവുന്ന സ്ഥലങ്ങളിൽ പെട്ടത് സ്ഥലമാണ് ഈ പറഞ്ഞ അയ്യപ്പൻമുടി. എഴുതിയിടുക, പോയ ആൾക്കാരൊക്കെ അതിൻ്റെ ബ്യൂട്ടി അറിയാം. രാവിലെ നല്ല ഭംഗിയാന്ന് പറഞ്ഞു. രാവിലെ ചിലപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഒരുപാട് നേരത്തെ പോകേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോൾ 4 മണി ഒപ്പിച്ച് അല്ലെങ്കിൽ 5 മണിക്ക് എത്തിയാലും മതി. സ്നാക്സൊക്കെ ആയിട്ട് വന്നാൽ സൂര്യസമയം കണ്ട് സുഖമായിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. മഴക്കാലത്ത് സൂക്ഷിച്ചിറങ്ങണം, കാരണം വഴുക്കലുണ്ടാവും. അപ്പോൾ താഴെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അണ്ണാരച്ചക്കയും അതുപോലെ തന്നെ സോഡ, ഇഞ്ചി, നാരങ്ങ സോഡ എല്ലാം കിട്ടുന്ന കടകളുണ്ട്. അവിടുന്ന് കുറച്ച് നടന്ന ഈ പറഞ്ഞ വണ്ടി പാർക്കാനുള്ള സൗകര്യമാണ്. വണ്ടി പാർക്കിന്ന് രണ്ട് വലിയ പൈസ ഇടാനുള്ള സൗകര്യമുള്ളൂ. പക്ഷെ ട്രാഫിക് കുറഞ്ഞ ഏരിയയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് പോകേണ്ട സ്ഥലമാണ്. കാണുക, വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.